രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ചാണ് പറയുന്നത്. 1810 മുതൽ 1815 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി, സ്വാതി തിരുനാളിൻ്റെ മാതാവ്. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്, 1812. തിരുവിതാംകൂറിൽ ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. ബ്രിട്ടീഷ് ദിവാനായിരുന്ന കേണൽ മൺറോയുടെ ഭരണസമയത്തെ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം, ജില്ലാ കോടതികൾ എന്നിവ ഏർപ്പെടുത്തിയത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണം നടപ്പിലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത് കേണൽ മൺറോയാണ്. ചട്ടവരിയോലകൾ എന്ന രീതിയിൽ ഒരു നിയമസംഹിത പുറത്തിറക്കിയത് കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം ആവിഷ്കരിച്ചതും കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺറോ. 1811 പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, മാവേലിക്കര എന്നീ സ്ഥലങ്ങളിലാണ് ജില്ലാ കോടതികൾ സ്ഥാപിച്ചത്. ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കിയതും റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. പൊതുമുതലിൻ്റെ ദുർവിനിയോഗം തടയാൻ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയതും റാണി ഗൗരി ലക്ഷ്മിയുടെ കാലത്തെ പ്രധാന നേട്ടങ്ങളിലൊന്നാണ്. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച കേസുകൾക്കായി ഹുസൂർ കോടതി സ്ഥാപിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. കാര്യക്കാർ എന്ന ഉദ്യോഗ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസിൽദാർ എന്നാക്കി മാറ്റിയതും റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. നികുതി പിരിവിന് പുറമെ തഹസിൽദാർമാർക്ക് നീതിന്യായ അധികാരങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് നീതിന്യായ അധികാരങ്ങൾ തഹസിൽദാർമാരിൽ നിന്ന് വേർപെടുത്തി പുതുതായി നിയമിച്ച താനായിക്കന്മാർക്ക് നൽകുകയും ചെയ്തത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്തു തന്നെ. സകല പോലീസ് കേസുകളും അന്വേഷിക്കുകയും ജില്ലാ കോടതികൾക്ക് കൊടുക്കുക എന്നതും താനായിക്കന്മാരുടെ ജോലിയായിരുന്നു. കള്ളക്കടത്തു തടയാൻ ഉചിത സ്ഥാനങ്ങളിൽ ചൗക്കകൾ സ്ഥാപിച്ചതും റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. ഒരു രാജകീയ വിളംബരത്തിലൂടെ 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കപ്പെട്ടു. 1814 ഹുസൂർ കോടതിയിൽ ജഡ്ജിയായ ദേവൻ പത്മനാഭനെ തൻ്റെ പിൻഗാമിയായി നാമനിർദ്ദേശം ചെയ്താണ് മൺറോ ദിവാൻ സ്ഥാനം ഒഴിഞ്ഞത്. അപ്പോഴേക്കും തിരുവിതാംകൂർ വീണ്ടും സമ്പൽ സമൃദ്ധമായി കഴിഞ്ഞിരുന്നു. തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ ഹൈന്ദവേതര ദിവാൻ എന്ന വിശേഷണവും മൺറോയ്ക്ക് സ്വന്തമാണ്. പലതുകൊണ്ടും ശ്രദ്ധേയമായിരുന്ന റാണി ലക്ഷ്മിബായിയുടെ ഭരണകാലം യൂറോപ്യന്മാർ കൊട്ടാരത്തിന് അകത്തോ കോട്ടയ്ക്കകത്തോ പ്രവേശിക്കാൻ പാടില്ലെന്ന നിയമം വരെ റദ്ദു ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. തിരുവിതാംകൂറിൽ രാജ്ഞിമാർ പ്രായപൂർത്തിയായാൽ ജനം കാണത്തക്ക വിധം സഞ്ചരിക്കുകയോ അന്യപുരുഷന്മാരെ കാണുകയോ ചെയ്യരുതെന്ന ആചാരം നിർത്തലാക്കിയതും റാണി ലക്ഷ്മിബായിയുടെ കാലത്താണ്. ദിവാനെയും ഉദ്യോഗസ്ഥരെയും കൊട്ടാരത്തിൽ വരുത്തി ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. ഏകദേശം 4 വർഷത്തോളം ഭരണം നടത്തിയ റാണി ഗൗരി ലക്ഷ്മിബായി അപ്രതീക്ഷിതമായാണ് നാട് നീങ്ങിയത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തൻ്റെ വല്യമ്മാവനായ ധർമ്മരാജാവിനോളം പ്രസിദ്ധി നേടിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.